നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് വൈറസിനെ കുറിച്ചുള്ള ആശങ്കകൾ രാജ്യമാകെ വ്യാപിക്കുകയാണ്. ചൈനയിൽ അതിവേഗം പടർന്നു പിടിക്കുന്നതും ഒമിക്രോൺ എന്ന വൈറസിൻ്റെ വകഭേദവുമായ BF7 സാന്നിധ്യം ഇന്ത്യയിലും സ്ഥിരീകരിച്ചു. ഇന്ത്യയിലെ ഗുജറാത്ത്, ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് BF7 സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യ കൂടാതെ US, UK, യൂറോപ്യൻ രാജ്യങ്ങളായ ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലും BF7 വേരിയൻറ്റിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലും കാണാം. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഇൻഡെക്സായ നിഫ്റ്റി 1% ഇടിയുകയും ഇന്നത്തെ ദിവസം 0.39% ഇടിയുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇൻഡെക്സ് 2.5% കറക്റ്റായത്. ഈ സാഹചര്യത്തിൽ ഒട്ടുമിക്ക സെക്ടറുകളും മോശം പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. എങ്കിലും ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു പെന്നി സ്റ്റോക്കിൽ മികച്ച ബയിങ് മൊമെൻറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 12%ത്തിനടുത്തുള്ള റാലിയും സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊണ്ട് 20%ത്തിനടുത്തുള്ള റിട്ടേണുമാണ് ഈ സ്റ്റോക്ക് നൽകിയത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഹെൽത്ത് കെയർ സെക്ടറിലെ ഈ പെന്നി സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളുടെ എല്ലാവരുടെയും ഇടയിലുള്ള ഒരു മിഥ്യാധാരണയെക്കുറിച്ച് സംസാരിക്കാം. സമ്പന്നരാകാൻ നമ്മൾക്ക് കൂടുതൽ സമ്പാദിക്കേണ്ടി വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം അച്ചടക്കം ആവശ്യമാണ്. ഇത് എല്ലാവരുടെയും ഇടയിലുള്ള ഒരു മിഥ്യാധാരണയാണ്. എന്നാൽ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയോ ഉടമസ്ഥാവകാശമില്ലാതെ തന്നെ സ്ഥിര ജോലിയുള്ളവർക്കും അല്ലെങ്കിൽ സ്ഥിര വരുമാനമുള്ളവർക്കും സമ്മർദ്ദത്തിന് അടിമപ്പെടാതെയും അധികം സമ്പാദിക്കാതെയും ജീവിതത്തിൽ അത്രയധികം അച്ചടക്കം പാലിക്കാതെയും ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ സമ്പന്നരാകാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ് ദ ഓട്ടോമാറ്റിക് മില്ലനെയർ എന്ന ബുക്ക്. ഡേവിഡ് ബാക്കിൻ്റെ ദ ഓട്ടോമാറ്റിക് മില്ലനെയർ എന്ന ബുക്കിൻ്റെ ഓഡിയോ സമ്മറി കുക്കുഎഫ്എം എന്ന ഓഡിയോ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. കുക്കുഎഫ്എം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കുക്കുഎഫ്എം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം Wealthy50 എന്ന കോഡ് നൽകുകയാണെങ്കിൽ കുക്കുഎഫ്എമ്മിൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ടും ലഭ്യമാണ്. സ്റ്റോക്കിൻ്റെ പേര് മോർപെൻ ലബോറട്ടറീസ് ലിമിറ്റഡ്. 36 രൂപ വിലയുള്ള ഈ സ്റ്റോക്കിൽ ഇന്ന് 11.8% റാലി കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 5 ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 2020 10 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് കോവിഡ് വൈറസ് ഔട്ട്ബ്രേക്കോടുകൂടി 65 എന്ന ലെവലിലേക്കെത്തി. ഇപ്പോൾ വീണ്ടും കോവിഡുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് പാനിക്കായപ്പോൾ ഈ സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധേയകരമായ ഒരു വസ്തുതയാണ്. മോർപെൻ ലബോറട്ടറീസ് എന്ന കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ API മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ 58% റവന്യൂ API സെഗ്മെൻറ്റിൽ നിന്നാണ് വരുന്നത്. കൂടാതെ ഡയഗ്നോസ്റ്റിക് ബിസിനസ് വഴി 25% റവന്യൂവും ഫോർമുലേഷൻസ് വഴി 10% റവന്യൂവും കമ്പനി നേടുന്നു. 1,868 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ROE 21.8% ROCE 24.6% സ്റ്റോക്കിൻ്റെ PE 33 സ്റ്റോക്കിൻ്റെ 52-week ഹൈ 60.50 രൂപ സ്റ്റോക്ക് ഇപ്പോൾ 36 രൂപ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. കമ്പനി പൂർണ്ണമായും ഡെപ്റ്റ് ഫ്രീ ആണ്. കൂടാതെ ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കൂടുതലാണ്. പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ 36.7% നിന്നും 38.2% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 0.95 നിന്നും 1.15% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4%ത്തിനടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഓരോ വർഷവും കമ്പനിയുടെ റിസർവ് വർദ്ധിക്കുന്നു. 2020 മാർച്ച് മാസത്തിൽ 194 കോടിയുടെ റിസർവ് ആയിരുന്നു. ഇപ്പോൾ അത് 635 കോടിയായി ഉയർന്നു. അതേസമയം കമ്പനിക്ക് മുകളിലുള്ള കടം 133 കോടിയിൽ നിന്നും 23 കോടിയായി ഇടിയുകയും ചെയ്തു. കഴിഞ്ഞ 3 സെയിൽസ് ഗ്രോത്ത് 26%, 3 പ്രോഫിറ്റ് ഗ്രോത്ത് 52%, 3 കൊണ്ട് 20%ത്തിന് മുകളിൽ ROE കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും കമ്പനിയുടെ മികവ് നമ്മൾക്ക് കാണാം. കമ്പനിയുടെ സെയിൽസ് 302 കോടിയിൽ നിന്ന് 403 കോടിയിലേക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി മെച്ചപ്പെടുത്തി. ഓപ്പറേറ്റിംഗ് മാർജിൻ 5% നിന്നും 7%ലേക്കും നെറ്റ് പ്രോഫിറ്റ് 6 കോടിയിൽ നിന്നും 16 കോടിയിലേക്കും കമ്പനിക്ക് ഉയർത്താനായി. ഇന്നത്തെ ദിവസം മോർപെൻ ലബോറട്ടറീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 19.8% സ്റ്റോക്ക് ഡെലിവറിയും കാണാൻ സാധിച്ചു. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ, സ്റ്റോക്കിൽ ഇതുവരെയും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടില്ല.
ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിന് അടുത്താണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വരും സമയങ്ങളിൽ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയ 40 എന്ന ലെവലിന് മുകളിൽ ഈ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.